standby lights, standby sound, all cameras on standby. 3, 2, 1, let the show begin. Namaskaram, Laleta. Namaskaram. Mahalakshmi Silks Lal Salam powered by Asset Homes and Nandanam Sanitaries like Everkum Swagadam. Janicha Mandil Nindam Kudi Raka Pedinavar in the Loga Rashtrangal, Ere Charcha Chedu Kundrikina, Uri Vishayamana. Swanda Mandil Nindam Kudi Raka Pedinti Vedinavar Devay than a Vishayamakia, Cinema Ayrno, Lalet and Abhinacha, Vietnam Colony. ഇനി ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിയറ്റ്നാം കോളനി എന്നുള്ള ഈ സിനിമയെ പറ്റി ലാലേട്ടൻ എന്താണ് നമ്മളോട് പറയാനുള്ളത്? കുടിയിറക്കപ്പെടുന്നവരുടെ വേദനയാണ് അതിലെ പ്രമേയമെങ്കിലും ആക്ഷനും റൊമാൻസും കോമഡിയും ഇമോഷൻസ് ഒക്കെ ചേർന്ന ഒരു മികച്ച എൻ്റർടൈനർ ആയിരുന്നു സിദ്ദിഖ് ലാൽ ടീമിൻ്റെ വിയറ്റ്നാം കോളനി. 200-ൽ അധികം ദിവസങ്ങൾ എന്ന് തിയേറ്ററുകളിൽ നിറഞ്ഞുകൂടിയ ചിത്രമാണ്. എല്ലാവരെയും ഒരുപോലെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു സിനിമ. ആലപ്പുഴയിലെ ഒരു പണ്ടകശാലയ്ക്കുള്ളിൽ ഒരുക്കിയ സെറ്റിലാണ് ഞങ്ങൾ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടന്നത്. വിയറ്റ്നാം കോളനിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിൻ്റെ സംവിധായകരിൽ ഒരാളായ മിസ്റ്റർ ലാലിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ലാൽ, നമസ്കാരം. നമസ്കാരം ലാലേട്ട. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പൊ ഇവിടെ ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോ രണ്ടുപേരും എന്നെ തിരിഞ്ഞു നോക്കും. ആണോ ലാലേട്ടൻ, നമ്മുടെ ലാലേട്ടനെ എപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത് എന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ വെച്ചിട്ട്. പക്ഷെ ശരിക്കും ആദ്യമായിട്ടും കാണുന്നത് നോക്കത്ത ദൂരത്ത് കണ്ടെന്നിട്ട് എന്ന് പറയുന്ന സിനിമയിലാണ്. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ്, ഫസ്റ്റ് ആൻഡ് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ സിദ്ദിഖുമൊക്കെ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ് ചെന്ന് പരിചയപ്പെടേണ്ടത് എന്ന് പറയുന്നൊരു പ്രശ്നത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല, പുള്ളി എന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചു. പുതിയ അസിസ്റ്റന്റ് ആണല്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊരു ഭയങ്കരമായിട്ടുള്ള അനുഭവമായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ലാലേട്ടാ, ലാലേട്ടൻ ആദ്യമായിട്ട് സിദ്ദിഖ് ലാലിനെ കണ്ടപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടുകെട്ടായി മാറും ഇവരെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരെക്കുറിച്ചും പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷേ എന്നോട് ഫാസിൽ കായയുടെ കൂടെ അദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്താണല്ലോ തുടങ്ങുന്നത്. കുറച്ചാൾ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവർ രണ്ട് നല്ല മിടുക്കന്മാരാണ്, അവർ വലിയ നിലയിലാകുമെന്ന് ഫാസിൽ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സുകൊണ്ട് ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന അഭിനേതാവിനെ കുറിച്ച് സംവിധായകനും അഭിനേതാവും ഒക്കെ ആയ ലാലേട്ടൻ എന്താ പറയാനുള്ളത്? വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം പോരാ എന്ന്. കാരണം ഷോർട്സ് എടുക്കുമ്പോൾ അഭിനയിക്കുന്നു തോന്നണ്ട്, ഒരു അഭിനയം വേണ്ടേ ഓരോ ഷോർട്സിലും, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വന്നിട്ട് പറയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ ഞാൻ സിദ്ദിഖുമായിട്ട് ഇത് സത്യസന്ധമായിട്ട് പറയുന്ന ഞാൻ സിദ്ദിഖുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സിദ്ദിഖെ ഒന്നും വരുന്നില്ലല്ലോ, വെറുതെ പറഞ്ഞിട്ട് പോകുന്നു. അതെ, അഭിനയമില്ല. പക്ഷെ പിന്നെ ആദ്യത്തെ കുറെ റഷ് അടിച്ചു വന്നത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് അഭിനയിച്ചിട്ടല്ല, അഭിനയിക്കാതെയാണ് അഭിനയിക്കേണ്ടതെന്ന് മനസ്സിലായത്. അതായത് കണ്ണിലുള്ള ഒരു ചെറിയ ചലനത്തിലൊക്കെയാണ് അഭിനയം ഇരിക്കുന്നതെന്നൊക്കെ എനിക്കൊക്കെ, ഞാനൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അഭിനയത്തിലായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ചങ്ങാത്തത്തെ കുറിച്ച് പറയോ. ചങ്ങാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ വലിയ ഫ്രണ്ട്ഷിപ്പാണ്, വളരെ അടുപ്പമാണ്. ഞാൻ പലപ്പോഴും ലാൽജിയായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണോ എന്ന് എനിക്ക് ആ സമയത്ത് തോന്നാറുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആ ഒന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോൺ ചെയ്യലോ അല്ലെങ്കിൽ ഒരു തമാശ പറയോ ഓർക്കുമ്പോൾ അത് വിളിച്ച് പറയലോ അങ്ങനെ ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ വേറെ രണ്ടുപേരായിട്ട് മാറി. പക്ഷെ എന്ന് കണ്ടുമുട്ടുന്ന അടുത്ത സെക്കൻഡിൽ ഇയാൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു മാജിക്കൽ പവർ. ലാലേട്ടനെ, ഈ ലാലേട്ടനെ എപ്പോഴാണ് ആദ്യം കണ്ടത് എന്ന് ഓർമ്മയുണ്ടോ? ആദ്യം പറഞ്ഞില്ലേ, അവിടെ
പച്ചിക്ക ഫാസി സാറിൻ്റെ അവിടെ പോകുമ്പോൾ ഞാനും അദ്ദേഹമായിട്ട് സിനിമകൾ ചെയ്ത ഒരുപാട് ഒരു ഒരു എന്താണ് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ഞാനും പച്ചിക്കയും. അപ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന രണ്ട് പേരെന്ന് പറയുമ്പോൾ എനിക്ക് അന്നും ഇന്നും സിനിമയിലെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഡയറക്ടേഴ്സായിട്ട് വരുന്ന കുട്ടികളായിട്ട് ഞാൻ വളരെ എളുപ്പം കാര്യം അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം. നമുക്കൊരു കാര്യം പറയണമെങ്കിൽ ഒരു ഡയറക്ടർ അടുത്തൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ പോയി പറയില്ല, കാര്യം അത് വേറെ ഒരുപാട് ധൃതിയിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിലൊരാളെ വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞ് അത് പിന്നെ എന്താ ചേട്ടാ ഞാൻ പോയി പറയാം, ചിലപ്പം പറയുമ്പോൾ അയാൾക്ക് ചീത്തയും കിട്ടും, ആ ചീത്ത എനിക്ക് കിട്ടും. അപ്പം അന്ന് മുതൽ ഒരു നല്ലൊരു സൗഹൃദം ഞാൻ കെട്ടിപ്പടുത്താൻ ശ്രമിക്കുമായിരുന്നു. നോക്കത്തെ ദൂരത്ത് കണ്ണും നട്ട ആ സിനിമയിൽ വെച്ചാണ് ഞാൻ അങ്ങനെ കാണുന്നത്, ലാലിനെ കാണുന്നത്, രണ്ടുപേരെയും. അന്ന് സെറ്റിലൊരിക്കല് എന്നെ വെറുതെ ഒരു കാര്യമില്ലാതെ നിങ്ങൾ ചീത്ത കേൾപ്പിച്ചിട്ടുണ്ട്. ആണോ? ഞാനത് പലപ്പോഴും പറയണമെന്ന് കരുതിയിട്ടുണ്ട്. ഒരു ദിവസം പള്ളിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മുക്കയുണ്ട്, ഉമ്മർ കെ പി ഉമ്മർ സാറ്, അദ്ദേഹം വെറുതെ നടന്നു പോയപ്പോൾ ഇദ്ദേഹം ഒരു കാര്യമില്ലാതെ എടുത്തോണേ ലാലേ അങ്ങനെ പറയരുത് കേട്ടോ, ഒന്നുമില്ല സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, മോശമാണ് അങ്ങനെ പറയരുത്. ആ പുള്ളി തിരിഞ്ഞു വന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു മൂന്നക്ഷരം അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞില്ല. അങ്ങനത്തെ ചില ക്രൂരമായിട്ടുള്ള തമാശകളുണ്ട് കയ്യിൽ. അല്ല നമ്മൾ വെറുതെ കുറേ സമയം ഇരിക്കുമ്പോൾ ബോറടിയല്ല, ആ സമയത്ത് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മൊമെൻ്ററി ആ ആ സമയത്തെ തമാശയാണ്. അതൊരിക്കലും പിന്നെന്താ പറഞ്ഞത്, ഉമ്മൂക്ക പറഞ്ഞത് ശരിയല്ലെന്ന് പ്രൂവ് ചെയ്ത ആളല്ലേ ഏറ്റവും കൂടുതൽ വലിയ ഗുരുത്വമുള്ള ആളാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം കോളനി എന്ന സിനിമയെ പറ്റിയിട്ടാണ്. ഈ സിനിമയെ പറ്റിയിട്ട് ലാലേട്ടൻ എന്താ പറയാനുള്ളത്? അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത് രാജിയെ കൂടിയൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം അതൊരു വലിയ വലിയ ക്യാൻവാസിലുള്ള ചിത്രമായിരുന്നു അല്ലേ. അതിനുശേഷം അങ്ങനെ സിനിമ എടുക്കാതെ വളരെ പ്രയാസമാണ്. അങ്ങനെ ചിന്തിക്കുകയും അതിനുള്ള ആൾക്കാരെ കിട്ടുകയും. അതെ അതെ അതെ. മാത്രമല്ല ആ പടം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഗോഡൗണിനുള്ളിൽ ആണ് എൻ്റെ സെറ്റ് മൊത്തം ഇട്ടിരുന്നത്. മറ്റേ മണി സുചിത്രയായിരുന്നു എൻ്റെ ആർട്ട് ഡയറക്ടർ, അദ്ദേഹത്തിന് ആ പടത്തിന് സെറ്റപാടും കിട്ടിയായിരുന്നു. അപ്പോൾ മിക്കവാറും എനിക്കാണ് ആ പടത്തിൻ്റെ ഒരു 80% വർക്കും ആ സെറ്റിനകത്ത് തന്നെയായിരുന്നു. ഒരു ഫാമിലി പോലെ കുറേ ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇത്ര ആളുകൾ വേണം, ഓരോ വീട്ടിൽ ഇത്ര മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും കുറേ പേര് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നും ഒരുമിച്ച് സ്ഥിരം കാണുന്നു. എൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് കഴിയുമ്പോഴേക്കും പല പ്രണയങ്ങളുണ്ടായി, ചിലർ കല്യാണം കഴിച്ചു, ഒന്ന് രണ്ട് വിവാഹമോചനവും നടന്നു എൻ്റെ അടുത്ത്. അപ്പൊ അത്രയും ദിവസത്തെ ഒരുമിച്ചുള്ള വർക്കായിരുന്നു, ഭയങ്കര രസകരമായിട്ടുള്ള വർക്കായിരുന്നു. ഈ സിനിമയിൽ പല പല ഡിഫറെന്റ് സീൻസ് ഉണ്ട്, അത് നമ്മളിപ്പോഴും ടി വിയിൽ വരുമ്പോൾ കാണുമ്പോഴൊക്കെ ഓർത്ത് ഓർത്തിച്ചിരിക്കുന്ന ഓരോരോ മുഹൂർത്തങ്ങളാണ്. ഇത് മേക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ഇത് ഇത്ര വലിയൊരു വിജയമായി തീരും എന്നുള്ളത്? തീർച്ചയായിട്ടും. കാരണം അത് നമ്മുടെ ഇപ്പൊ പരാജയപ്പെട്ട പോയ പടങ്ങളാണെങ്കിൽ പോലും നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത്, കാരണം ഒരു പടത്തിന് വേണ്ടി ഇറങ്ങുന്നത് ഇത് സൂപ്പർ ഡ്യൂപ്പർ 450 ഓടും എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കുന്നത്. അങ്ങനെ ചിന്തിച്ചെടുത്താലേ അത് 200 ഓടുള്ളൂ. അതല്ലാതെ ഇത് പൊട്ടി പോകുന്നൊരു പടം നമ്മൾ ആരും എടുത്തിട്ടില്ല, ഞങ്ങളും എടുത്തിട്ടില്ല, ആരും എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ 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 ചിന്തിച്ച് വേണം സിനിമകൾ എടുക്കാൻ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകും. 100, 200, 300 ദിവസങ്ങൾ ഓടുന്ന സിനിമകൾ ഉണ്ടാകട്ടെ. അതിനിടയിൽ നമുക്ക് ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ലാലിന്റെ കൂടെ ഞങ്ങൾ ഒരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓ അത്ഭുത മനുഷ്യനാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ണിൽ കൂടെയാണ് അഭിനയം, അത് ലാലിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഏത് പടത്തിൽ ശ്രദ്ധിച്ചാലും അറിയാം. പക്ഷെ ഇതുപോലൊരു പാവം മനുഷ്യനെ ലോകത്ത് കാണാൻ പറ്റും. വിയറ്റ്നാം കോളനിയിലെ കടച്ച പേര് അന്ന് വർക്ക് ചെയ്തപ്പോ എനിക്ക് ലാലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഈ മോഹൻലാൽ ഒരു 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 എല്ലാവരുടെയും ഡിലൈറ്റ് ആണ്. പക്ഷേ എന്റെ മനസ്സിന്റെ തല കുത്തരതിക്കേറി ഞാൻ പോയ സമയത്ത് ഇതുവരെ ബ്ലഡ് ആണ് ഈ ഈ ഇതിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്, തീർച്ചയായിട്ടും അത് കാണാം. Mahalakshmi Silks, Lal Salam, powered by Asset Homes and Nandanam Sanitaries. Vietnam Colony nu parayumbo Lalinte kooda njangal orale bhangaramayittu miss cheyunu, adeyathinu varan pattilla Siddiq. Adupole njan orale miss cheyunnund, aaranu nu parayao? Oh ayyo
അദ്ദേഹത്തിനെ കുറിച്ച് ആ സിനിമ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമ ഇന്നസെന്റ് ഇല്ലെങ്കിൽ പൂർണ്ണമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ആ സിനിമയിൽ ഇന്നസെന്റ് എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ ഓക്സിജൻ ആയിരുന്നു. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? അത്ഭുത മനുഷ്യനാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെ നിന്നാണ് തമാശ വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പൊ അടുത്തൊരു സംഭവം ഉണ്ടായി, പുലിമുരുകന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ലാൽജിക്ക് ഇന്നസെന്റിന്റെ ഫോൺ വന്നു. സംസാരിച്ചതിനിടക്ക് പറഞ്ഞു ഇന്നസെന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നസെന്റ് അടുത്ത് പറഞ്ഞു ലാൽ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാം. അപ്പം എനിക്ക് ഫോൺ വന്നു. അപ്പം ഞാൻ ഒരു പരാതി പറഞ്ഞു, ഇന്നസെന്റ് ഓ ശരി മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെയല്ലേ വിളിക്കുള്ളൂ, നമ്മളെയൊന്നും വിളിക്കില്ലല്ലോ. ഒരു മനുഷ്യനെ ഒരു തമാശ പറഞ്ഞാൽ ആലോചിക്കാൻ ഇത്രയും ചെറിയ സമയം മതി എന്ന് മനസ്സിലായപ്പോഴാണ്. അത് വേറെ ഒന്നല്ലടാ, ഞാനിപ്പോൾ അടുത്ത് തന്നെ മരിക്കുമല്ലോ. അപ്പോൾ നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് വരും, നമുക്ക് അവിടെ വെച്ച് കാണാം. അവന്മാരൊക്കെ ഉറപ്പല്ല നിറയത്തിൽ പോകുന്നു. അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടിട്ടാണ് അവരെ വിളിക്കുന്നത്, നിന്നെ വിളിക്കാന്ന്. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തമാശ പറയുന്ന ലാൽജി ഒരു ദിവസം വിയറ്റ്നാം സെറ്റിൽ വെച്ച് പറഞ്ഞു, എന്താ ഇന്നസെന്റ് 10 ടേക്ക് 12 ടേക്ക് നമ്മളൊക്കെ നോക്കൂ, 1 ടേക്ക് കൊണ്ടൊക്കെ ഓക്കെ ആകുമല്ലേ. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞു, എടാ അത് അവർക്കറിയാം നിന്റെ ഒരു അഭിനയം വരുള്ളൂ എന്ന്. എന്റെ കയ്യിൽ നിന്ന് വെറൈറ്റി വന്നുകൊണ്ടിരിക്കുക, അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ലത് റാവുത്തർ, അതുപോലെ ഇരുമ്പ് ജോൺ, ഓരോ പേരുകളൊക്കെ ഭയങ്കരമായിരുന്നു. നമുക്ക് അപ്പൊ അങ്ങനെ ആ പേര് പറഞ്ഞതുകൊണ്ട് നമുക്ക് റാവുത്തറേയും ഇരുമ്പ് ജോണിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. വിയറ്റ്നാം കോളനി ഇറങ്ങിയ സമയത്ത് അതിപ്പോഴും റാവുത്തർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇതുപോലൊരു പാവം മനുഷ്യനെ ലോകത്ത് കാണാൻ പറ്റും. ഇവർക്കൊക്കെ റാവുത്തറിനെ പറ്റി അല്ലെങ്കിൽ അങ്ങയെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പം മദ്രാസിലാണ്, അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റാവുത്തർ വിയറ്റ്നാം കോളനി എന്നുള്ള സിനിമയിൽ വന്നത്? കാര്യം അങ്ങനെ ഒരു ആളെ കിട്ടാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടു. ഫസ്റ്റ് ഞാൻ താങ്ക്സ് ചൊല്ലിക്ക വേണ്ടത് മാഫിയ സസി സ്റ്റണ്ട് മാസ്റ്റർ സാർ. ഓക്കെ, ഹി ഓൺലി ബ്രോട്ട് മീ ടു ഫാസിൽ സാർ, ദെൻ സിദ്ദിഖ് ലാൽ സാർ, അവങ്ങളോട് വന്ന് മീറ്റ് പണി അത് ക്യാരക്ടറെ സെറ്റ് പണ സാർ. അത് വന്ന് നാ വന്ന് 1973 ഇൻഡസ്ട്രിയിൽ ഇരിക്കും സാർ. നാണ് കിട്ടത്തിട്ട് 4000 മൂവീസ് ഐ ആക്ടഡ് സാർ. ഓ ஆல் தி லாங்குவேஜஸ் சார். ஆனால் எனக்கு இந்த வியட்நாம் காலனியில் கிடைச்ச பேர் இதுவரைக்கும் கிடைக்க போகிறதும் இல்லை, இனி கிடைக்கிறதும் கிடையாது. அல்ல, அதிலொரு வலிய காரியம் அது பண்ணு வரணும். ஒரு வலிய காரியம் வியட்நாம் காலனியில் സൂപ്പർ സ്റ്റാർ ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഇതുകൂടാണ്, മനസ്സിലായില്ല. അപ്പം അല്ല, തീർച്ചയായിട്ടും അത് അദ്ദേഹം തമിഴിലും തെലുങ്കിലും മറ്റുള്ള പല ഇതിൽ പോലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാലിൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കുക, ലാലിന് ഓപ്പോസിറ്റ് ഒരു വില്ലനായിട്ട് അഭിനയിക്കുക എന്നൊരു സംതിങ് ക്രൈം, അതാണ് അദ്ദേഹത്തിന് അല്ലേ അദൃഷ്ടം. അതാണ് അതിൽ ലാൽ സാർ എന്ത് പറയുന്നത്? റാവുത്തറെ കണ്ടപ്പോൾ അങ്ങേക്ക് എന്താണ് സിനിമയിൽ നമ്മൾ ആഗ്രഹിച്ചത്? ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന എൻ്റെ മനസ്സിൽ, ഞാൻ അദ്ദേഹം ഇന്നിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ കണ്ടപ്പോൾ വല്ലാതെ തോന്നിയത് എനിക്കിപ്പോൾ ഒരു മിസ്സിങ് ആലോചന വന്ന ശരിക്ക് NF ഫർഗീസിനെ പറ്റിയാണ്. അതെ, നമ്മളെയൊക്കെ വിട്ടുപോയിട്ടുള്ള വലിയ കലാകാരനാണ് റാവുത്തർക്ക് ആ പടത്തിൽ ശബ്ദം നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെയുള്ള എല്ലാവരോടും കൂടിയാണ് പറയണത്, ഇന്ന് മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം. നിങ്ങൾ ജോണിനോ ശ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയണ്ട, എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം. ഇനി ആ സേട്ടുണ്ടെയോ വക്കീലിൻ്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല, അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല. റാവുത്തറാണ് പറയുന്നത്. എന്താണ് ഇരുമ്പ് ജോൺ പറയാനുള്ളത്? സിദ്ദിഖ് ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇരുമ്പ് ജോൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ മാപ്പിളിയോട് ചോദിച്ചു, സിദ്ദിഖിനോട് ചോദിച്ചു, ഈ ഇരുമ്പ് ജോൺ എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കറക്റ്റായിരിക്കുന്നു. കാരണം ഇരുമ്പെന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഒരു പേരോട് കൂടിയ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. അല്ല, അത് ചേട്ടൻ ചെയ്ത പുള്ളിയുടെ ഒരു അത് കുഴപ്പമില്ല, അതൊരു ആ രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ ഞങ്ങൾ പറഞ്ഞുതരാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു തന്നെ വിശദാംശമായ രീതിയിലൊക്കെ. അപ്പോൾ എല്ലാവരും വന്നിട്ട്
അല്ല ചേട്ടൻ ചെയ്താൽ മതി, കാരണം ചേട്ടൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം കൂടെ വന്നപ്പോൾ ഞാനാകെ ആ ഓക്കെ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരുന്നതും. പക്ഷെ എനിക്ക് ആദ്യം കുറേ ഷോർട്ടുകൾ എടുത്തതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി അതിനകത്തേക്കൊന്ന് ഇഴുകിച്ചേർന്ന് ഇരുമ്പ് ജോണായിട്ട് മാറുന്നു. അപ്പോൾ ആ സമയത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ലാലിലെ പെർഫോമൻസിൻ്റെ ഒരു സ്റ്റൈൽ, ഇപ്പം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ലാൽജി പറഞ്ഞു ഇങ്ങനെ സംഭവത്തിലേക്ക് ആദ്യമേ അഭിനയിക്കാൻ ഈ ക്യാരക്ടറിന് പറ്റുമോ അല്ലേ എന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷേ അതാണ് അതിൻ്റെ കറക്റ്റ്, കാരണം ചുമ്മാ ഒരു അഭിനയം കാണിച്ചുകൊണ്ട് കാര്യമില്ല. കണ്ണും കൈ അല്ലെ കാലും കൈയും എന്നുള്ളതല്ല, കണ്ണിൽ കൂടെയാണ് അഭിനയം. അത് ലാലിനെ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ഏത് പടത്തിൽ ശ്രദ്ധിച്ചാലും അറിയാം, ഓരോ സ്ഥലത്തു നിന്ന് ഓരോ നോട്ടങ്ങളുണ്ട്. ഇങ്ങനെ അതാരും ഒരു കള്ള നോട്ടമാണ്. എനക്കൊരു തിരിട്ട് പാർവയിരിക്കുന്നു, അതായത് ലാലിൻ്റെ ഈ പടത്തിൽ മാത്രമല്ല, ലാലിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ലാലിൻ്റെ അടുത്ത് വന്ന് ഡയലോഗ് പറയുമ്പോൾ ഒരു ഒരു വല്ലാത്തൊരു നോട്ടം, ഇങ്ങനൊരു നോട്ടം തിരിച്ചിങ്ങി വരും. അപ്പോൾ അതിനകത്ത് ആ നോട്ടത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ ലാലിൻ്റെ കൂടെ മുമ്പോട്ട് പോകാനൊക്കെയുള്ളൂ. അതാണ് അതിൻ്റെ സത്യം, വേറെ ഒന്നുമല്ല. ലാലിൻ്റെ ആ ഒരു കഴിവ് കണ്ണിൽ കാണുമ്പോൾ അതിനെന്താണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്, എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് ലാലിൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. സത്യം ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഇത്രയും നാളത്തെ പരിചയം വെച്ച് എന്തെങ്കിലും ഒരു രസകരമായൊരു ഓർമ്മ പങ്കുവെക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്തുള്ള മണിയുടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് നമ്മൾ രണ്ടും കൂടെ ഹോട്ടലിൽ കിടന്ന് ഓർമ്മയുണ്ട്, ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ തലേന്ന്. അന്ന് മോഹൻലാൽ ആയിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാനന്ന് മറ്റേ ജയൻ്റെ ഒരു വാരിസായിട്ട് താടിയൊക്കെ വെച്ച് ഓർമ്മയല്ലേ. അപ്പോൾ അവിടെ വന്ന് ലാൽ അപ്പുറത്തെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പുറത്തെ മുറിയിൽ ഞാൻ ചെന്ന് പരിചയപ്പെട്ട് ഞാൻ അറിയാം ഇവനിലൊക്കെ അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ലാലിനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര രസകരമായ ഒരു ഒരു ഒരാളിനെ പരിചയപ്പെട്ട ഒരു ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോൾ ലാൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അണാവാ എന്നൊക്കെ പറഞ്ഞ് റൂമിൽ വിളിച്ചുകൊണ്ട് പോയി. നല്ല രസകരമായ ഒരു 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 സായം സന്ധ്യ. ആ സായം സന്ധ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഒറ്റയ്ക്കുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ കിടന്നപ്പം അന്ന് എം മണി സാറ് വന്നിട്ട് ലാലിനോട് പറഞ്ഞ ഓർമ്മയുണ്ട്, കഥകൾ തുറന്നപ്പോൾ ആ ഭീമൻ എന്നാ തിരിക്കുകയാണോ, രാവിലെ ലാലിന് ഷോർട്ടുള്ളതാണ് ഡാൻസാണെന്ന് പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ ഏകദേശം ഇത് ഞങ്ങളെല്ലാം രണ്ടുപേരും സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഒരു മണി ഒന്നര മണിയുള്ളത്. ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ രാവിലെ 5:30 അവിടെ സോങ്ങിൻ്റെ ഫസ്റ്റ് ആദ്യം പാട്ടിൻ്റെ പാട്ടെടുത്തിടും ഇതെല്ലാവരും കേൾക്കാൻ വേണ്ടി. അതെടുത്തിട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ലാൽ റെഡിയായിട്ട് 4:45 ലാൽ അവിടെ ഉണ്ട്. അതാണ് ലാൽ. അതായത് ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിലുള്ള കാര്യം, താൻ ചെയ്യുന്ന തൊഴിലാണ് ദൈവം എന്നുള്ളൊരു തെളിവാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. ലാലും ഞാനും കൂടെ ഒരുപാട് പടത്തിൽ ഫൈറ്റ് അല്ലേ ലാൽജി? ഒരുപാട് സിനിമ, ഒരുപാട് പടത്തിൽ. അതിൽ ലാൽ പറയുന്നുണ്ടോ അണ്ണാ കോണ്ടാക്ട് ചെയ്യണം എനിക്ക് ഈ മറ്റേ പാസിംഗ്, കറക്റ്റല്ലേ? ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം, ഞങ്ങളാണോ ചെയ്യുമ്പോൾ ഇത് വേണ്ട അണ്ണാ, ഇപ്പോൾ കാലുകൊണ്ട് എന്നെ അടിച്ചാൽ എനിക്ക് എന്നെ അടി ഇവിടെ കിട്ടണം, എന്തെങ്കിലും എനിക്കൊരു സുഖമുള്ളൂ, തിരിച്ച് ഞാനും തരും. എന്താണ് നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ ഫൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? அந்த இப்போ இப்போ இவர் சார் சொன்ன மாதிரி பஞ்ச் வந்து மேட்ச் ஆகணும், டச் பண்ணணும்னு சொல்லணும். பஞ்ச் மேட்ச் ஆகுறது இல்லை சார், அந்த பக்கெட்டில் அடித்தது அடியெல்லாம். ஐயோ ஐயோ, அதை வளரே அது அடி அடி அதெல்லாம் இல்லை இல்லை சொல்கிறேன். அது வந்து நமக்கு வந்து அந்த அடிப்படுதேன்ற ஒரு இது கிடையாது, இந்த ஃபுல் பிக்சர் அது பார்க்கும்போது அடித்த மாதிரி அடிச்சு அடிச்சு அடிச்சு. இந்த படத்துக்கு நான் 40 ஒர்க் பண்ணியிருக்கேன் சார். இந்த 40 நான் என் ஊரே மறந்துட்டேன் சார், சென்னையே டோட்டலா அந்த படத்திலே கான்சென்ட்ரேட். நான் ரியலா ராவுத்ராவா மாறிட்டேன் சார். லால்ஜி 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 ஒரு காரியங்களும் பரையுண்டு. ஈ க்ளைமாக்ஸ் ஃபைட் சமயத்து எனக்கு ஒரு வலிய அனுபவம் உண்டு. காரணம் ஒரு ஆள்காரே செலக்ட் செய்து அடிச்சு நீங்க ஒதுக்கணும். அப்ப என்ன ஒரு 10 பேரோட அடிச்சு ஒதுக்கா பண்ணிட்டு ஆ ஷோட் எடுத்துக்கொண்டிருக்கு. எனக்கு அடி ஈ நம்ம கலம் ഇതുകൊണ്ട് ഒറിജിനൽ ആയിട്ട് ഉമാർ എല്ലാം കൂടെ എന്നെ അങ്ങ് തല്ലി. സാധാരണ ഡയറക്ടറാണ് കട്ട് പറയുമ്പോൾ നിൽക്കുമല്ലോ. നിങ്ങൾ പറഞ്ഞില്ല ഞാൻ കട്ട് പറഞ്ഞു, ഞാൻ കട്ട് പറഞ്ഞു, സിദ്ദിഖ് കട്ട് പറഞ്ഞിട്ട് ഇടി നിൽക്കുന്നില്ല. സംഭവം എന്താ വെച്ചാൽ കുറെ ആളുകൾ കൂടിയ കൂട്ടത്തിൽ ആർക്കോ ഇദ്ദേഹത്തിനായിട്ട് അത് ഇടിച്ചു, ഇങ്ങനെ തിരിച്ചിടിച്ചു, ഇവരൊക്കെ തെറിച്ചു പോയി. നമ്മൾ കട്ട് പറയുന്നു നിൽക്കുന്നില്ല പോകുന്നു. എന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരാളുടെ മൂക്ക് ഇടി വന്നിട്ട് പൊളിഞ്ഞു പോയി.
ആ പൊളിഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തിന്റെ വേറെ ആർക്കിടി കൊണ്ടില്ല. നമ്മുടെ ഈ ചിത്രത്തിൽ ഇതുപോലെ അഭിനയിച്ച ഒരു പിന്നെ ആണുങ്ങൾ മാത്രമല്ല ഒരു ഒരു നടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അത് സാധാരണ അല്ല, ഒരുപാട് അവാർഡുകൾ ആദ്യത്തെ സിനിമയിലൂടെ ചുവന്ന വിത്തുകൾ പി ബക്കർ അദ്ദേഹം സംവിധാനം ചെയ്ത ചുവന്ന വിത്തുകളിലൂടെ സംസ്ഥാന അവാർഡ് നേടിയ നമ്മുടെ എല്ലാം ഒരു ചേച്ചിയാണ് ശാന്തകുമാരി ചേച്ചി. നമസ്തേ ചേച്ചി. ലാലേട്ടനെ കുറിച്ച്? എൻ്റെ ലാലിനെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട്. എൻ്റെ മോള് രണ്ടാമത്തെ മകളുടെ കല്യാണം നടക്കാതെ പോയതാണ്. എൻ്റെ മോഹൻലാൽ കാരണമാണ് എൻ്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് ലാലിൻ്റെ സന്മനസ് കൊണ്ട് എല്ലാവരും കൂട്ടിയേർന്ന് എനിക്ക് വെച്ചു തന്നാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നന്നായി വരണം. എല്ലാ നന്മകളും ഞാൻ നേരുന്നു. അല്ല, വിയറ്റ്നാം കോളനിയിലെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത്? അന്ന് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ലാലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഫിലോമിന ചേച്ചിയുടെ കാലിന് സുഖമില്ലായിരുന്നു. ആ സുഖമില്ലാതെ മരിച്ചു കിടക്കുന്ന സീനിൽ അല്ലാതെയും ആർക്കും അടുത്തു പോകാൻ എന്തോ ഒരു ഇതായിരുന്നു. കാല് പഴുത്തിരിക്കുന്ന സമയമായിരുന്നു ആ ചേച്ചിയുടെ. ലാല് ഒരു അറുപ്പും വെറുപ്പും ഇല്ലാതെ ആ അമ്മയെ കോരിയെടുത്തു കൊണ്ടുവരുമ്പോൾ സത്യം അന്ന് എനിക്ക് മോഹൻലാലിനോട് ഒരു സ്നേഹം തോന്നിയതാണ്. ഒരു വാത്സല്യം, ഒരു ഇഷ്ടം. ലാലേട്ടൻ്റെ ലെഫ്റ്റ് പ്രൊഫൈലാണോ അതോ റൈറ്റ് പ്രൊഫൈലാണോ നല്ലത്? അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല. അല്ലാതെ പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പുഴയൊരു പൂണൂണായി മലകളെ പുണരുമ്പോൾ. അപ്പൊ ഞാൻ ആദ്യം വേറെ ട്യൂണാണ്, ടോട്ടൽ സോങ് ഒരു ഇറിറ്റേറ്റ് മൂഡില്ല. പതിരവായി എന്റെ മനസ്സിന്റെ മച്ചുമ്പിലെന്തിനി ഈ കോള് കിട്ടി പോകുന്ന സമയം അമ്മയും അമ്മയുടെ അമ്മയും കൂടെ ഈ കൊച്ചിൻ്റെ പൊക്കിൽ കൊടി കടിച്ചു മുറിച്ച് ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? തീർച്ചയായിട്ടും അത് കാണാം. വെൽക്കം ബാക്ക് ടു മഹാലക്ഷ്മി സിൽക്സ്. ലാൽ സലാം പവേർഡ് ബൈ അസറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. ലാലേട്ടാ, ഇനി വിയറ്റ്നാം കോളനിയിൽ നിന്ന് ആരാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്? വിയറ്റ്നാം കോളനിയിലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. അതായത് ഈ ഛായാഗ്രഹണ രംഗത്ത് ഏറ്റവും പേര് കേട്ട ഒരാളാണ്. ഒരുപാട് സിനിമ ഞാൻ അദ്ദേഹവുമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രണ്ട് സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒന്ന് ദയ, പിന്നെ മുന്നറിയിപ്പ്. മലയാള സാഹിത്യത്തിലെ ഒരു കാരണവരായ കാരൂർ നീലകണ്ഠപ്പിള്ള സാറിൻ്റെ കൊച്ചുമകനാണ്. നമുക്ക് വിളിക്കാം ക്യാമറാമാൻ വേണു. വേണു സാർ, ഞങ്ങൾക്ക് അറിയാൻ ആയിട്ട് ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഒരുപാട് നടന്മാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ക്യാമറ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് തോന്നാറുള്ളത്? ഈ മോഹൻലാൽ ഒരു 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 എല്ലാവരുടെയും ഡിലൈറ്റാണ്. പക്ഷേ ഒരു ക്യാമറമാൻ്റെ സ്പെഷ്യൽ ഡിലൈറ്റാണ് മോഹൻലാലിൽ നിന്ന്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഒരിക്കലും ഒരു 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 കുഴപ്പത്തിൽ ചാടിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യല എന്നുള്ളത് ഉറപ്പാണ്. ഒരു ക്യാമറമാനെ സംബന്ധിച്ചാലും പേടിക്കണ്ട. ഇദ്ദേഹം എത്ര അത്ഭുതങ്ങൾ കാണിച്ചാലും അത് ഒരു ഒരു ടെക്നീഷ്യനെ ഒരു തരത്തിലും ഡിസ്കംഫർട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല. അത് ഉറപ്പാണ് അല്ലേ? അറിയില്ല. കാര്യം അത് ശരിക്കും സിനിമയുടെ ഒരു ആത്മാവാണ്, അതൊരു കണ്ണാണ് അല്ലേ? അപ്പോൾ അതിലൂടെ ആണ് ആളുകൾ സിനിമ കാണുന്നത്. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നത് എന്താണ് ഇത്ര സമയം എടുക്കുന്നത്, പക്ഷേ അത് സിനിമയുടെ ബെറ്റർമെൻറ്റിലേക്കാണ്. ഒരുപാട് സിനിമകൾ ഞാനും വേണു ആയിട്ട് ചെയ്തിട്ടുണ്ട്. പത്മനാഭൻ സാറിൻ്റെ സിനിമകൾ, സിബി മലയിലിൻ്റെ സിനിമകൾ,
ഇത്ര സിനിമകൾ ഒരുപാട് പേര് എടുത്ത് പറയത്തക്ക രാജീവിന്റെ നമുക്ക് എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഒരിക്കലും വളരെയധികം സന്തോഷത്തോടുകൂടെ അല്ലാതെ നമുക്കിത് പഴയ കാലങ്ങളിൽ ഓർക്കാൻ പറ്റിയല്ലോ. കാരണം എൻ്റെയൊക്കെ മഹാഭാഗ്യത്തിന് ഞാൻ ആ സമയത്ത് സിനിമയിൽ വന്നതിൻ്റെ അഭിപ്രായക്കാരനാണ്. മോഹൻലാലിനെ പോലത്തെ ആളുകളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. വേണു സർ, ഒരു ക്യാമറമാൻ എന്നുള്ളൊരു നിലയിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ലാലേട്ടൻ്റെ ലെഫ്റ്റ് പ്രൊഫൈലാണോ അതോ റൈറ്റ് പ്രൊഫൈലാണോ നല്ലത്? അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. കാരണം ലാൽ ഒരു പൂർണ്ണ എന്താ പറയുക പാക്കേജാണ്. അതിനകത്ത് ലെഫ്റ്റും റൈറ്റും സെൻറ്ററും ഒന്നുമില്ല, ഒരു പൂർണ്ണ പാക്കേജാണ്. അത് ഒരു ഗംഭീര പാക്കേജാണ്, അത് സംശയമില്ല. അത് ഇന്ത്യയിലെ മുഴുവൻ എല്ലാ ആളുകളും മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അത് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പൂനെയിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ ക്ലാസ്മേറ്റ്സ് ഒക്കെ പണ്ട് വരുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും സിനിമ കാണിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇൻവേരിയബിളി ലാലിൻ്റെ ഒരു സിനിമയായിരിക്കും അവരെ കാണിക്കുന്നത്. ആദ്യം കുറച്ചൊക്കെ ഒരുങ്ങി ഇരിക്കും, അത് കഴിഞ്ഞ് ഫാനായി പോവും. ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് ആ സിനിമകളിൽ എടുത്ത് പറയാൻ അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ, ഒരുപാട് സിനിമകളുണ്ടാവും, പക്ഷെ ഒരു സിനിമയുടെ പേര് പറയാം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത. നമുക്ക് പറക്കാൻ മുന്തിരി തോപ്പുകൾ എന്നാൽ നാഷണൽ അവാർഡായിരുന്നു നമുക്ക് പറക്കാൻ മുന്തിരി തോപ്പുകൾ. അന്ന് അതിമനോഹരമായ ദിവസങ്ങളായിരുന്നു, അതിമനോഹരമായ സിനിമകളായിരുന്നു, അതിമനോഹരമായ ദിവസങ്ങളായിരുന്നു, ഒരു സംശയമില്ല. അന്ന് അതിൻ്റെ അതൊരു ഒരു ഒരു പെട്രോൾ ടാങ്കർ ലോറിയുണ്ട്, അത് ലാലിൻ്റെ ലോറിയായിട്ടാണ് സിനിമയിൽ. ആ രാത്രി ആ ലോറി ഓടിച്ചിട്ട് പത്മരാജൻ സാറും ലാലും ഞാനും കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുണ്ട്. ലാലി ലോറി ഓടിച്ചാ പോകുന്നത്, ടേബിൾ ടെന്നീസ് കളിക്കാൻ പോവുക. ഒരുപാട് ഭയങ്കര രസമുള്ളൊരു ഒരു ജീവിതമായിരുന്നു അന്ന്. ഇത്രയും ബുദ്ധിമുട്ടും ടെൻഷനും നമുക്ക് ജീവിതത്തിലും ഇല്ല, സിനിമയിലും ഇല്ല, ഇപ്പോഴും ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്നതാണെന്നാണ് അതെ. ഒരു കാര്യം കൂടെ പറയാം, സംവിധായകരും ആക്ടേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പേടിയുള്ള ഒരാളാണ് ഈ ഇത് പാവം പോലെ ഇരിക്കുന്നെങ്കിലും. എന്താണ് ലാൽ സാർ, ഞാൻ പറഞ്ഞ സത്യമാണ്, എല്ലാവർക്കും പേടിയുള്ള ഒരു ക്യാമറമാൻ. വേണുവിന്റെ ഷൂട്ടിംഗ് അല്ല, വേണുവിന്റെ ഷൗട്ടിംഗ് എന്നാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിദ്ദിഖിനെ പറയുന്നതിന് മുമ്പ് പറയുന്ന ആളാണ് വേണു. കാരണം ഞാൻ വേണുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്യാറുണ്ട് തോന്നുന്നു അല്ലേ. വേണു ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ഒപ്പം വേണു പ്രശ്നക്കാരനാണ്, എല്ലാവരും പറയുന്ന പ്രശ്നക്കാരൻ. പക്ഷെ വേണു പ്രശ്നം ഉണ്ടാക്കുന്നത്, വേണു ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എപ്പോഴും ഈ പറയുന്ന പോലെ ന്യായത്തിന് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും, അവിടെ പണിയെടുക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുള്ള പ്രശ്നത്തിലേക്ക് ആയിരിക്കും ഷൂട്ടിംഗ് മുടക്കുന്നതൊക്കെ. അവിടെ ഉച്ച ഉണ്ടാക്കി പ്രൊഡ്യൂസർ ചീത്ത പറഞ്ഞ് അവിടെ പോയി കോർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും വളരെ ന്യായമായിട്ടുള്ള, സിനിമയിൽ പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് ആളുകൾ തള്ളിക്കളയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വേണു പ്രശ്നം. പ്രസിദ്ധ സംഗീതജ്ഞനും ചലച്ചിത്ര ലോകത്ത് സുപരിചിതനുമായ ശ്രീ ബാലകൃഷ്ണൻ സർ ഇപ്പോൾ നമ്മളുടെ ഒപ്പം ഉണ്ട്. ഓടക്കുഴലുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സിനിമയുടെ മ്യൂസിക് ചെയ്ത ആളാണ്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ തമ്മിൽ അധികം അങ്ങനെ നേരിട്ട് പരിചയമില്ല. നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചാലും വിളിക്കാം ബാലകൃഷ്ണൻ. എന്താണ് വിയറ്റ്നാം കോളനിയെ പറ്റി അങ്ങ് പറയുന്നത്? അതിൻ്റെ ഒരു എന്താണ് ഒരു സിനിമ വരുന്നു, അതിലൊരു മ്യൂസിക് വേണമെന്ന് പറയുന്നു, അതിലെ സിറ്റുവേഷൻസ് ഒക്കെ ഒരു സാധാരണ സിനിമേൻ്റെ സിറ്റുവേഷൻസ് അല്ല, എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ഇവിടെ ആദ്യത്തെ പാട്ട് പവനറിച്ച് എഴുതുന്നേ, അതെ, അത് പറയുമ്പോൾ എനിക്ക് ഹീറോയുടെ മദർ ഒരു പാട്ട് ടീച്ചർ, അത് പാട്ട് പഠിപ്പിക്കുന്നത് പോലെ ഒരു സോങ്. അതെ, അത് നിങ്ങൾ ഒരു സോങ് ചെയ്യണമെങ്കിൽ ആവശ്യമില്ല, ഏതെങ്കിലും കീർത്തന ഇട്ടാലും മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു സോങ് ചെയ്യാം, അത് ശരിയാ വരില്ലെങ്കിലും നമുക്ക് കീർത്തന ഇടാം. അപ്പോൾ പവനറച്ച് എഴുതുന്ന ആ പാട്ട് ചരണമൊക്കെ വരുമ്പോതെ പുഴയൊരു പൂണൂണായി മലകളെ പുണരുമ്പോൾ ഉപനയനം ചെയ്യും ഉസക്ഷിന് കൗമാറും ജലസാധകം വിൺ ഗംഗയിലാടാൻ സരിഗമ പോലും സ്വയമുണറുന്നു പകരൂ പകരൂ പണി നീർ കുടഞ്ചു മേഘദൂതു തുടരു പവനരച്ചെഴു. അപ്പോൾ ആ ഒരു ഗംഭീരമായി വന്നതുകൊണ്ട് അതേ പിന്നെ ദാസേട്ടനെ വെച്ച് പഠിപ്പിച്ച് അത് ടൈറ്റിൽ മ്യൂസിക്കായി, ആ ശ്ലോകങ്ങളൊക്കെ ഇട്ട് അങ്ങനെ. അത് ഫസ്റ്റ് സിറ്റുവേഷൻ. പിന്നെ ഇത് പാതിരാവായി നേരം, അത് പറയുമ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞത് ഹീറോ മോളിൽ താമസിക്കുന്നുണ്ട്, അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട്. അപ്പോൾ ഞാൻ ആദ്യം വേറെ ട്യൂണാണ് ടോട്ടൽ സോങ്, ഒരു ഇറിറ്റേറ്റ് മൂഡിലെ
അങ്ങനെ പോലെ ഒരു സോങ് ചെയ്തു. അപ്പോൾ അത് ആദ്യം ഓക്കെ ചെയ്തു ഡയറക്ടേഴ്സ്. പിന്നെ അന്നേക്ക് ഈവനിങ് പോകുമ്പോൾ എന്താ ഇറിറ്റേറ്റ് ചെയ്യേണ്ട സാധനം നിങ്ങൾ നോക്കണ്ട, ഒരു നല്ല ഒരു താളാട്ട് പാട്ട്, ആ പാട്ട് കേട്ട് ഹീറോ അപ്പി തൂങ്ങണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം വെളികാലം ഞാൻ ഹോട്ടലിൽ തങ്ങിരുമ്പോഴും മോർണിംഗ് ഒരു 5:00 സഗസ നീത നീ സമമാണ് ഒരു ഫ്രേസ് കിട്ടി. അത് ഹിന്ദു പേരുകൾ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഇതില്ല. അപ്പോൾ അപ്പഴേ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ ആറാഹം വന്നു. പിന്നെ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് ആദ്യം ഒരു ഹമ്മിങ് വെച്ച് പിന്നെ അവർ അമ്മ പറയും സാർക്ക് ഒരു നല്ല പാട്ട് പാടിക്കൊടുക്കും അങ്ങനെ. അപ്പോൾ ഇന്ന് പാചകരാവായിയാണ്. പിന്നെ കഥ സൊല്ലുന്ന പാട്ട് അത് വളരെ നീലക്കുരുവികളും അത് പാട്ട് ഒരു എന്താ ഗ്രൂപ്പ് സോങ് കൂടെ ഒരു വെറൈറ്റി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ തീർച്ചയായിട്ടും മ്യൂസിക് കേൾക്കാൻ ആഗ്രഹമാണ്. ഈ പാട്ട് പാടാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ആള് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് വിളിക്കാം മിൻമിനി. വെൽക്കം. ഞാനിവിടെ ഉണ്ട്. നമസ്കാരം. പതിരാവായി നേരം എന്നുള്ള പാട്ട് ഞാൻ പാടി. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ അത് പാടാൻ, ഞാൻ പറഞ്ഞ എന്നെക്കാട്ടിലും 1,000,000,000 മടങ്ങ് നന്നായിട്ട് പാടുന്ന ഒരാളുണ്ട്, മിൻമിനി പാടാം. Thank you.
രൂപത്തിലായാലും ഭാവത്തിലായാലും ആനന്ദകരമാണ്. അതുകൊണ്ട് കുറച്ച് സമയം നമ്മുടെ മനസ്സിലും ശരീരത്തിലും ചെവിയിലും ഒക്കെ ഈ സംഗീതം ഇരിക്കട്ടെ. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ഷോർട്ട് ബ്രേക്ക്. മഞ്ഞ് പെയ്യുന്ന രാത്രി പുറത്ത് മരം കോച്ചുന്ന തണുപ്പ്, ലാലിട്ടൻ എന്ത് ചെയ്യും? ഏറ്റുമാരൊന്ന് കോട്ടയം വരെ റംലാൽ റൺ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയാൽ ഇതൊക്കെ അത്യത്ഭുതങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ കൊച്ചി 2.5 മണിക്കൂർ തലകുത്തന് ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? 2-3 പേരെ രക്ഷപ്പെടുത്താൻ ബാക്കിയുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും മണ്ണിനടിയിലാണ്. മഹാലക്ഷ്മി സിൽക്സ് പ്രസൻസ് ലാൽ സലാം, പവേർഡ് ബൈ അസറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. ലാലിട്ട, നമുക്കൊരു പുതിയ സെഗ്മെന്റിലേക്ക് പോയാലോ? തീർച്ചയായും. ഇതൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ആയിരിക്കും. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് റാപ്പിഡ് ഫയർ എന്ന് പറയുന്നത്. യെസ്. ലാലേട്ട, ആദ്യമായിട്ട് ലാലേട്ടനെ ഉമ്മ വെച്ച വ്യക്തി ആരാണെന്ന് ഓർമ്മയുണ്ടോ? എന്റെ അമ്മ അല്ലാതെ വരാനാണ്. ആദ്യമായി തല്ല് കിട്ടുന്നത് ആരുടെ അടുത്ത് നിന്നാണ് ഓർമ്മ കേട്ടോ? അമ്മയുടെയോ അച്ഛന്റെയോ എന്നായിരിക്കും, അല്ലാതെ വേറെ ആരും അങ്ങനെ തല്ലില്ല. ലാലേട്ടൻ ഏറ്റവും നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാവുന്ന വിഭവം ഏതാണ്? ഞാൻ എല്ലാ വിഭവങ്ങളും പാചകം ചെയ്യും, അത് നന്നാകും. രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയില്ല. ലാലേട്ടന് സിനിമാ രംഗത്തെ ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി? അടുപ്പമില്ലാത്ത വ്യക്തി ആരെന്ന് ചോദിക്കുന്ന ആരെയും കുറച്ചുകൂടെ എല്ലാവരും ഇഷ്ടമാണ്. മഴയാണോ വെയിലാണോ ഇഷ്ടം? അതിന്റെ ഇടയ്ക്ക് ഒരു സമയമുണ്ടല്ലോ അത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ഞ് പെയ്യുന്ന രാത്രി പുറത്ത് മരം കോച്ചുന്ന തണുപ്പ്, ലാലിട്ടൻ എന്ത് ചെയ്യും? ഞാൻ ഒരു എ സി റൂമിലാണെങ്കിൽ ആ ഫുൾ എ സി കൂടി ഇട്ടിട്ട് മൂടി പതിച്ച് കിടന്ന് ഉറങ്ങും. നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. ലാലിട്ട, ഇന്നത്തെ ഹീറോ അതാരാണ് എന്നറിയാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ശ്രീ അശോക് കുമാർ. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. രാഷ്ട്രപതിയുടെ പുരസ്കാരം വരെ നേടിയിട്ടുള്ള ആളാണ്. തിരുവനന്തപുരത്തെ അമ്പൂരി ദുരന്തം ആ പ്രവർത്തനത്തിലൊക്കെ പങ്കാളിയായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം.
മിസ്റ്റർ അശോക് കുമാർ. നമസ്തേ സാർ. ഞാൻ അങ്ങേ പരിചയപ്പെടുത്തുകയായിരുന്നു, രാഷ്ട്രപതിയുടെ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങയുടെ ശരിക്കുള്ള വീട് ട്രിവാൻഡ്രത്ത് കരമനയാണ്. എത്ര വർഷമായി ഫയർഫോഴ്സ്? 21 വർഷമായി. ശരിക്കും ഫയർഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഈ ഒരു ഫയർഫോഴ്സുകാരൻ അയാളുടെ ജീവിതത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും ഫയർഫോഴ്സുകാരുടെ ഏറ്റവും വലിയൊരു ഇമേജ് ഒരു വ്യക്തിക്കുള്ളത്. എനിക്കങ്ങനെ സർവീസിൽ ഒരുപാട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനം ഒരു കുഞ്ഞിൻ ഒരു സ്ത്രീ ക്ലോസറ്റിൽ പ്രസവിച്ചു, ഇന്ത്യൻ ക്ലോസറ്റിൽ. അതായത് അവർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പ്രസവിച്ചു പോയി. ആ കൊച്ച് 2.5 മണിക്കൂർ തലകുത്തന് ഈ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ അകത്ത് നിൽക്കുകയായിരുന്നു. ഈ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളെ വിളിക്കുന്നു, പോകുന്നു. അതിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ ക്ലോസറ്റിനെ ചില്ല് ചില്ലായിട്ട് മുറിച്ചു, അതിനെ അതിൻ്റെ തലഭാഗം അവസാനം പൊക്കിയെടുത്തു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അത് ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിച്ചിരിക്കുന്നു. പട്ടം സെൻറ്റ് മേരി സ്കൂളിൽ പഠിക്കുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അതെന്ന് പറഞ്ഞാൽ രണ്ടാം ജന്മം ഞാൻ നൽകിയതാണ്, ഉറപ്പായിട്ട് ഞാൻ പറയും. ഇതൊക്കെ അത്യത്ഭുതങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഡ്രില്ലിലോ ഒന്നും ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും ഏതോ ഒരു അദൃശ്യ ശക്തി അങ്ങയെ സഹായിച്ചിരിക്കുന്നു. ഒന്നുമല്ലായിരുന്നു, ഈ കോള് കിട്ടി പോകുന്ന സമയം ഞാൻ മനസ്സോട്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഈ കാല് സ്ലിപ്പ് ചെയ്ത് ക്ലോസറ്റിനകത്തേക്ക് പോകാം. പക്ഷെ ഞാൻ ആ പോകുന്ന പോയ സമയത്ത് വാഹനം നമ്മളെ വാഹനം കടന്നു ചെല്ലാൻ പറ്റൂല, ഏകദേശം 3/4 കിലോമീറ്റർ ഓടണം. ഞാൻ സിസിലും ഹാമറും എടുത്തുകൊണ്ട് എൻ്റെ പുറകിൽ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജീവനക്കാരുണ്ട്, കൂടെ ഓടി ആ ഭാഗത്ത് പോയപ്പോൾ അടഞ്ഞു കെട്ടിക്കുന്ന ഒരു ബാത്റൂമാണ്. ആ ബാത്റൂമിൻ്റെ മുന്നിൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. പക്ഷേ അമ്മയും അമ്മയുടെ അമ്മയും കൂടെ ഈ കൊച്ചിൻ്റെ പൊക്കിൽ കൊടി കടിച്ചു മുറിച്ച് എടുത്തിട്ട് വീട്ടിനകത്ത് കിടക്കുകയാണ്. പക്ഷേ 2.5 മണിക്കൂർ ആ കുഞ്ഞ് തലകുത്തനെ നിൽക്കുകയാണ്. ഞാൻ പോയ സമയത്ത് ഇതുവരെ ബ്ലഡാണ്, അയ്യോ, തലകുത്തനാണ് നിൽക്കുന്നത്. പക്ഷേ അതിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതായത് എൻ്റെ സർവീസ് എന്നല്ല, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു അനുഭവം ഇതുവരെ ഫയർഫോഴ്സിന് ഉണ്ടായിട്ടില്ല, ലോകത്തുണ്ടായിട്ടുണ്ടാകും. ഹലോ, ആ സാറ് പറഞ്ഞതാണ്, ലോകത്തുണ്ടായിട്ടില്ല. അശോകനത് ചെയ്യാൻ സാധിച്ചു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. ഈ അമ്പൂരി ദുരന്തം അതുപോലെ വളരെ അമ്പൂരി ദുരന്തം 38 പേര് മരിച്ച ഒരു സംഭവമാണ്. അതിൽ 37 പേരെ ഞാൻ പറയും ഞാൻ മുഖാന്തരം അല്ലാതെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ 1100 പേരുണ്ട്, പക്ഷേ ഞാൻ മുഖാന്തരം അല്ലാതെ അത് എടുത്തിട്ടില്ലെന്നല്ല, ഞാൻ എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. അതായത് രാത്രി 9 മണിക്ക് പോയി പിറ്റേ ദിവസം 10 മണി വരെ ഞാൻ ഒന്നും നോക്കാതെ ഒന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഇത്രയും ട്രൈ ആയില്ല, വളരെ ബുദ്ധിമുട്ടി കയറിക്കോളാൻ പറഞ്ഞു. പക്ഷേ ആ അത്രയും സമയം ഏകദേശം ഒരു 2-3 വരെ രക്ഷപ്പെടുത്താൻ ബാക്കിയുള്ളു. ബാക്കിയുള്ള എല്ലാവരും മണ്ണിനടിയിലാണ്. പക്ഷേ ഞങ്ങൾ ആ ഒരു ടൈം കൊണ്ട് എല്ലാവരും എടുത്തു, മണ്ണിനടിയിൽ നിന്ന് എടുത്തു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സർവീസിൽ കൂടെ കുറേ പേരുണ്ടാവും. അതാണ് നമുക്കറിയാത്ത ഒരു മേഖലയിലെ കാര്യങ്ങളാണിതെല്ലാം. അങ്ങയുടെ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങേക്ക് ഉണ്ടാവട്ടെ, അങ്ങേക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ. നിങ്ങളുടെ വക ചെറിയ ഒരു സമയം, ഒരുപാട് സന്തോഷം. ആ കൈ ഇത് ഒരുപാട് പേര് രക്ഷിച്ച കൈയല്ലേ, ആ കയ്യിലൊരു വിഷയക്കാരി. ഏറ്റുമാരൊന്ന് കോട്ടയം വരെ റൺലാൽ റൺ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയാൽ ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? വെൽക്കം ബാക്ക് ടു മഹാലക്ഷ്മി സിൽക്സ്, ലാൽ സലാം, പവേർഡ് ബൈ അസറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. ഇനിയും വല്ല സർപ്രൈസ് ഉണ്ടോ? തീർച്ചയായിട്ടും. കോട്ടയം KSRTC ബസ് ഡിപ്പോയിലെ ജീവനക്കാരനായ കൈലാസ് ശ്യാം, അദ്ദേഹമാണ് ഇനി ലാലേട്ടനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ലാലേട്ടൻ്റെ കടുത്ത ആരാധകൻ മാത്രമല്ല, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും കാണും. അതേപോലെ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളുടെയും പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ടിക്കറ്റ്സ്, സിനിമാ ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്.
ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളാണ്, അന്ധമായി ആരാധിക്കുന്ന ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചാലോ? തീർച്ചയായിട്ടും. എവിടെയാണ് വീട്? എന്റെ വീട് ഏറ്റുമാര്, കോട്ടയം ജില്ലയിലെ ഏറ്റുമാർ എന്ന് പറഞ്ഞ സ്ഥലത്താ സാർ. അറിയാം, ഏറ്റുമാനൂരപ്പൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. എന്റെ അടുത്താണോ? ഏറ്റുമാരപ്പൻ അടുത്താ. എന്ത് ചെയ്യുന്നു സാറേ? ഞാൻ KSRTC കണ്ടക്ടറാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ എന്റെ ഈ കല്യാണ കുറിയും പോസ്റ്ററുകളും ഒക്കെ? ഞാൻ സാറിന്റെ, എന്റെ 8-ാം വയസ്സ് മുതലേ സാറിന്റെ ഒരു ആരാധകനാണ്. എന്റെ അച്ഛൻ TN ശശി എന്ന ആളുമാരാണ് സാറിന്റെ ആദ്യ സിനിമ കാണുന്നത്, ഭരതം. അതിലെ സാറിന്റെ കഥാപാത്രമായ കല്ലൂർ ഗോവിന്ദനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ എനിക്ക് സാറിനോട് ഭയങ്കര ആരാധനയാണ്. ഈ ഈ ഇതിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ സാറിന്റെ പണ്ടത്തെ കാലത്തെ പോസ്റ്റർ, ഈ കാലാപാനി എന്ന് പറഞ്ഞ പടം പോലുള്ളത് ആണല്ലേ. തീർച്ചയായിട്ടും അത് കാണാം. എന്റെ കല്യാണ എഴുത്ത്. ഓക്കെ ഓക്കെ, ഇതൊക്കെ പേപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്? പേപ്പറിൽ നിന്ന് കിട്ടിയത് അല്ല, നോട്ടീസ്. എന്റെ 8-ാം വയസ്സ് മുതലേ ആ സാറിന്റെ പടങ്ങൾ നോട്ടീസ് വഴി കൂടെ നടന്ന് വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സാറിന്റെ പടങ്ങൾക്ക് പ്രമോഷൻ കൊടുത്തോണ്ടിരുന്നത്. ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. പുലിമുരയിൽ സാറിന്റെ അതേ കോസ്റ്റ്യൂം സാറ് ധരിച്ച ആ വള്ളി കത്തി ഇതെല്ലാം ഞാൻ ഏറ്റുമാരുന്ന് കോട്ടയം വരെ റൺലാൽ റൺ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തിയത്, കോട്ടയം വരെ ഓടി. അതും കോട്ടയത്തെ മാതൃഭൂമി എഡിഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്തായാലും കാണാൻ സാധിച്ചത്. ഫിലിം ടിക്കറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ സാറിന്റെ. ഫിലിം ടിക്കറ്റ്സ് ചിത്രത്തിന്റെ 2 രൂപ മുതൽ അന്നത്തെ ബാൽക്കണി, അതുപോലെ ഞാൻ സൂക്ഷിച്ചു. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വിട്ടിട്ട് ഇതിന്റെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കും, കാര്യം എനിക്ക് അത് സൂക്ഷിക്കാമല്ലോ. ഓ സാർ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്നെ ഇത്രയും ഹൃദയത്തിൽ എന്നെ സൂക്ഷിക്കുന്ന അങ്ങേക്ക് വളരെയധികം നന്ദി. ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അപൂർവ മുഹൂർത്തമായിട്ട് ഞാൻ. ഓക്കേ സാർ, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇവിടെ എന്റെ കല്യാണ കുറി ഒന്ന് കണ്ടോട്ടെ. ഇതെങ്ങനെ കയ്യിലെത്തി? ഇതെനിക്ക് കോട്ടയത്തു നിന്ന് സാറിന്റെ ആരാധനയാണെന്നറിഞ്ഞുകൊണ്ട് കോട്ടയത്തിലെ തിയേറ്ററിലെ സാജു എന്ന് പറയുന്ന ആളെ എനിക്ക് സമ്മാനിച്ചു. ശരി, ഞാൻ പിന്നെ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കും പിന്നെ ഒരിക്കൽ. ഒരുപാട് ഒരുപാട് നന്ദി അല്ലേ. എനിക്ക് ഈ എപ്പിസോഡ് ഏറെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ശരി മോനെ ദിനേശ്. ഒരച്ഛൻ ഒരിക്കലും സ്വന്തം മകനോട് പറയാൻ പാടില്ലാത്ത കാര്യം പറയുന്ന എന്ത് മോശമാണ് വേണിച്ചത്. ശരി, അന്ന് അത് പറയാതിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാകാമായിരുന്ന വലിയ ദുരന്തമുണ്ട്. ശരിയാണ്, അത് ശരിയാണ്. ഇത് മലയാള സിനിമയിലെ പ്രമുഖരായ പല ഡയറക്ടേഴ്സിനെയും കേൾപ്പിച്ച കഥയാണ്. അവരൊന്നും കൊള്ളൂല എന്ന് പറയുന്നുണ്ട്. രാജീവ് സാറിന്റെ സെറ്റിൽ നിന്ന് ലാലേട്ടനെയും പ്രിയദർശൻ സാറിനെയും പുറത്താക്കി എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. ഇന്നും ആൻഡ് ദി ഫിലിം ഈസ് സോ ടച്ചിംഗ്. കോളേജിൽ പഠിക്കുകയാണ്, ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എന്നെ ആളുകൾ കണ്ട അത് വിളിച്ചോണ്ടിരിക്കുക. അവസാനത്തെ സീനിൽ ലാലേട്ടനോട് മാപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അയ്യോ, ഇത് ഇത് ലാലേട്ടനുള്ളൂ, എനിക്കുള്ളതാണോ? കേരളത്തിന്റെ വ്യക്തികൾ ഹെൽപ്ഫുൾ ആണ്, നിഷ്കളങ്കരാണ്, നല്ല വ്യക്തികളാണ്. നിങ്ങളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ കേരളം ഇത്രയും മനോഹരമാണ് എന്ന് പറയാമെങ്കിൽ. നമ്മൾ നിയമമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. എൻ്റെ മടിയിൽ ചെറിയ കുട്ടിയായിട്ട് കാറിൽ കിടന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോട്ടെ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പഠിക്കാൻ പറ്റിയൊരു സർവകലാശാലയാണ്. അപ്പം എങ്ങനെ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?